നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിള്ളേർ എന്നാ ഇത് സപ്പോർട്ട് വീലില്ലാതെ സൈക്കിൾ ഓടിക്കാറായി ഓടിക്കുന്ന വഴി അഴിച്ചു മാറ്റുന്ന വീഡിയോ ആണ് ഇന്നത്തെ. ഇതാണ് പാപ്പ നട്ടും ബോൾട്ടും പാപ്പ സൈക്കിളിന്റെ അടിക്കുന്നത് പാപ്പ ബാക്കി പറഞ്ഞു. അതുകൊണ്ട് ഇത് ചെയിൻ ലൂസാണ്, അപ്പൊ ചെയിനും നമുക്ക് ടൈറ്റ് ചെയ്യണം. അപ്പൊ മറുവശം ഉണ്ട്, അതും കഴിക്കാതെ രണ്ടു വശവും ഒരുപോലെ അലൈൻമെന്റ് വരുന്ന രീതി വേണം നമ്മൾ ചെയിന് വലിച്ചു മുറുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ പാപ്പ വാലൻസൊക്കെ ഊതിയെടുക്കുന്നത്. ഇങ്ങനെ ഓടിച്ചാറൊക്കെ ആയി സ്ട്രോങ് ഒക്കെ ആയതാണ് നമ്മുടെ പാപ്പ ശരിയാക്കുന്നത്. ഇതാണ് നമ്മുടെ നിലത്തെ ഇതെന്ന് പറഞ്ഞ പുതിയ സൈക്കിളാണ്, എൻ്റെ സൈക്കിളാണ് പുതിയ സൈക്കിള്. പുതിയ സൈക്കിൾ എന്ന് പറഞ്ഞ പുതിയ പണ്ടൊക്കെ വാങ്ങിച്ചത് സൈക്കിളാണ് നമ്മുടെ ഇട്ടേക്കുന്നത്. അപ്പം സീറ്റൊക്കെ ഉണ്ട്, അപ്പം ബെല്ലൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞിയുടെ സ്റ്റിക്കർ അവിടെ ഇരിച്ചു വാങ്ങണം, അത് മാറ്റണം. അപ്പം നമ്മുടെ സൈക്കിള് പുറത്തൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ പപ്പയൊക്കെ സ്കൂളൊക്കെ അഴിച്ചെടുത്ത് എന്നിട്ട് ബാലൻസൊക്കെ അഴിച്ചെടുത്ത് എന്നിട്ട് നമ്മൾ എന്ന ചെയ്യും ഒരു സാധനം എടുത്ത് ഓയിലോടി. അപ്പം നമ്മളെ അങ്ങനെ നട്ടും മുൾട്ടും അയച്ചുവാണ്. അപ്പാണ് ഒരു കാര്യം മറന്നുപോയി എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഓക്കെ, ഇതാണ് നമ്മുടെ ചെയിനൊക്കെ മുറുക്കുന്നത്. നമ്മുടെ ഇതൊക്കെ നല്ല സൈക്കിളാണ്, അതിൻ്റെ ബക്കറ്റൊക്കെ നല്ല ഇതൊക്കെ വരത്തോണ്ട് പോവാൻ കളിപ്പാട്ടം. അപ്പം നമ്മുടെ നല്ല സൈക്കിളാണ്, നല്ല ബുദ്ധിയൊക്കെ കിട്ടുന്ന പുതിയ പപ്പ വന്നിട്ടുണ്ട്. പപ്പ ഭക്ഷണം കഴിക്കുവാ. അപ്പം നമ്മുടെ ഒരു ചാനൽ കിട്ടാം നമുക്ക് കുഞ്ഞിയുടെ ഒരു ഇതൊക്കെ മാറ്റണം. അപ്പം സ്കൂൾ നട്ട് ബോൾട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതൊക്കെ ഓടിച്ചാൽ ബാലൻസൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് അല്ലാണ്ട് ഒരു ഇതൊക്കെ ആയി. പുറകിലത്തെ സീറ്റിലൊക്കെ ഇരിക്കാം, നമുക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇല്ലാണ്ട് ഇടൂല. അപ്പം പപ്പ നന്നായിട്ട് പിടിക്കും, എന്നിട്ടാണ് ഇതുണ്ട് ഞാൻ കടക്കി നോക്കുന്ന ഒരു ബാലൻസിന്റെ കടക്കി നോക്കുന്ന. അപ്പം നമ്മുടെ ഇതുണ്ടോ അതിൻ്റെ അകത്ത് ഇത് കൈ അതിൻ്റെ അകത്ത് ബാലൻസ് ഉണ്ടോന്ന് പൂജ എടുക്കാമായിരുന്നു. അപ്പം ഇങ്ങനെ ഇതൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇത് സൂപ്പറായി. അതുകൊണ്ട് ഒരു മറ്റേ ചെയിനൊക്കെ മുറുക്കി വെച്ചിട്ടോ നമ്മുടെ കൈ ഇതുണ്ടോ കിടക്കി നോക്കുവാണ്. അപ്പം നമ്മുടെ തയ്യാറൊക്കെ പതുക്കെ കിടക്കി നോക്കുക. അതുണ്ടോ കൊണ്ടോ. അപ്പം നമ്മളെ ഉണ്ടോ വീണ്ടും അതിൻ്റെ അകത്തുനിന്ന് സ്പൂൺ എന്നും ചെയ്യുവാണ് നമ്മളെ പപ്പ. നമ്മുടെ ഇതൊക്കെ ചെയ്യാനായി നമ്മുടെ പപ്പ നല്ല സ്ട്രോങ് ഒക്കെ ആയി, ബുദ്ധിയൊക്കെ കിട്ടി, നല്ല പൈസ ഒക്കെ കിട്ടി, കേരള പോലീസായി ആയി. അപ്പം നമ്മുടെ ഒരു ലൈക്ക് ഇട്ടോ.
കറക്റ്റ് ലെവലിലല്ല നമ്മൾ ചെയിൻ മുറുക്കുന്നതെങ്കിൽ ഈ ചെയിൻ ചവിട്ടുന്ന സമയത്ത് എൻ്റെ വീലേന്ന് പലചക്രത്തേന്ന് എൻ്റെ ഇതുകൊണ്ട് ചാടിപ്പോവും, ചെയിൻ ചാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ വേണം അത് മുറുക്കാനായിട്ട്. അപ്പം നമ്മൾ മുറുക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അത് ശകലം വ്യത്യാസം എല്ലാം വന്നു കഴിഞ്ഞാൽ അത് ചാടിപ്പോവും. അതുകൊണ്ട് വാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് വേണം, രണ്ടും തുല്യ അളവിൽ വേണം മുറുക്കുക. അതുകൂടാണ്ട് തന്നെ പുറകിലിരിക്കുന്നയാൾക്ക് സപ്പോർട്ടായിട്ട് കാലെടുത്ത് വെക്കാനായിട്ടുള്ള ഫുഡ്രസ്റ്റാണ്, ആ ഫുഡ്രസ്റ്റാണ് നമ്മൾ മുറുക്കുന്നത്. ആ ഫുഡ്രസ്റ്റ് മുറുക്കുന്നതിന് ചെറിയൊരു ക്ലാമ്പുണ്ട്, ആ ക്ലാമ്പ് വെച്ചിട്ട് വേണം അതേ വെച്ചിട്ട് മുറുക്കുക, അല്ലെങ്കിൽ അത് ലൂസായിപ്പോവും. അപ്പോൾ ഇതിനൊരു സൈഡ് സ്റ്റാൻഡ് ഉള്ളതാണ് അവിടെ വെക്കാനായിട്ട്. ആ സൈഡ് സ്റ്റാൻഡ് നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് വീലുണ്ടായിരുന്നതുകൊണ്ടാണ് സൈഡ് സ്റ്റാൻഡ് കിട്ടാണ്ടിരുന്നത്, അല്ലെങ്കിൽ സൈഡ് അവിടെയും കൂടെ ചാരിയാണ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പുറകിലിരിക്കുന്നവർക്കുള്ള ഫുഡ്രസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൂടാണ്ട് സൈക്കിളിൻ്റെ കുറച്ച് ഓടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൈക്കിളിൻ്റെ ഈ ഹാൻഡിൽ ഇടിക്കാൻ തുടങ്ങും, ഹാൻഡിൽ കണ്ടമാനം ലൂസാവും ഇടിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ മങ്കി പ്ലെയർ വെച്ച് അവിടെ രണ്ട് പിരിയുണ്ട്, ആ രണ്ട് പിരി ഒരെണ്ണം ഒത്തിരി ടൈറ്റ് ചെയ്ത് അതിനകത്ത് ബോൾ വെയറിങ്ങാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടൈറ്റ് ആകാത്ത എന്നാൽ ശകലം ടൈറ്റ് ആവുകയും ചെയ്യണം. മുകളിലുള്ള വലിയൊരു ബോൾട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. അപ്പോൾ ഒത്തിരി ടൈറ്റ് ചെയ്ത് ഒത്തിരി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ തിരിയുകയും ചെയ്യണം, ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല. ആ രീതിക്ക് നമ്മൾ മങ്കി പ്ലെയർ ഉപയോഗിച്ച് അതും കൂടെ ഒന്ന് നമ്മൾ മുറുക്കി കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്കിൾ സർവീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളും ലൂസായിട്ടിരിപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. അതിന് ശേഷം നമ്മൾ ഈ ക്ലച്ച് എന്നാ അത് ബ്രേക്കൊക്കെ പിടിക്കുന്നിടത്തൊക്കെ നമ്മൾ ഓയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പ് പിടിക്കാതെ നമുക്ക് അത് ചെയിനും നമ്മൾ ഓയിലൊക്കെ ഇട്ട് കൊടുക്കുക. കറങ്ങുന്ന സ്ഥലങ്ങളും ചലിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം ചവിട്ടുഭാരമില്ലാണ്ട് തന്നെ കുട്ടികൾക്ക് ഈ സൈക്കിൾ ഉപയോഗിക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിലും ഹാൻഡിലും അതിൻ്റെ വീലിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ഓടിക്കാനായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇടുക. അതിന് ശേഷം നമ്മളെല്ലാം ഒന്ന് പ്ലേ ചെയ്തൊക്കെ ഇണക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കാറ്റടിക്കണം. അപ്പോൾ നമ്മൾ കാറ്റടിക്കുന്ന സമയത്ത് ശകലം പോലും ലീക്കാകാണ്ട് കാറ്റടിക്കുന്നതിന് വേണ്ടി ചെറിയൊരു തുണി കഷ്ണം നമ്മൾ വാൽവിൻ്റെ മുകളിൽ കാറ്റടിക്കുന്നിടത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശകലം പോലും എന്നാ നമ്മളടിക്കുന്ന പമ്പിൻ്റെ കാറ്റ് പോകാതെ അടിക്കുന്ന കാറ്റ് പോകാതെ പെട്ടെന്ന് തന്നെ രണ്ട് വീലിലും കാറ്റ് കയറിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ തുണി കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ അത് മുറുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കറങ്ങുന്ന സമയത്ത് എൻ്റെ വീല് കാണാൻ വേണ്ടിയിട്ട് കറങ്ങുന്ന കാണാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ലൈറ്റാണ്. അങ്ങനെ നമ്മൾ സൈക്കിളിൻ്റെ സർവീസിങ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ എല്ലാ ആൾക്കും കണ്ടാൽ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.